വിഭാഗീയമായ തരത്തിലുള്ള പ്രസ്താവനകൾ ഏതു മതവിഭാഗത്തിൽ നിന്നായാലും അപകടകരമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. 10 വർഷം മുമ്പ് മതങ്ങളും സമൂഹങ്ങളും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് ഇന്ന് ഭംഗം വന്നിട്ടുണ്ട് എന്നുള്ളത് സങ്കടകരമായ സത്യമാണെന്നും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു. അസോവയുടെ 13-ാം വാർഷിക സമ്മേളനം കാഞ്ഞിരപ്പള്ളിയിൽ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമുദായങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പിനെ തകർക്കുന്ന വിധത്തിൽ വിഭാഗീയമായ തരത്തിലുള്ള പ്രസ്താവനകൾ ഏതു മതവിഭാഗത്തിൽ നിന്നായാലും അപകടകരമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. 10 വർഷം മുമ്പ് മതങ്ങളും സമൂഹങ്ങളും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് ഇന്ന് ഭംഗം വന്നിട്ടുണ്ട്. ഇത് സങ്കടകരമായ സത്യമാണെന്നും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ അസോവയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 10 വർഷം മുൻപ് പ്രകോട്ട് ചിന്തിച്ചാൽ തന്നെ എത്രയോ വലിയ സൗഹാർദ്ദം എല്ലാ മതങ്ങളും തമ്മിലും എല്ലാ സമൂഹവും തമ്മിലും ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ആ ഒരു നല്ല കാലത്തിന് കുറേയേറെ ഭംഗം വന്നിട്ടുണ്ടെന്നുള്ളത് സങ്കടകരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റണം. എല്ലാ മതവിഭാഗങ്ങളും തമ്മിലും പ്രബലമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലൊരു നല്ല ബന്ധം അതുണ്ടാവേണ്ടതാണ്. ആ ഒരു സൗഹാർദ്ദവും ബന്ധവും നമ്മൾ ഊട്ടിയുറപ്പിക്കുവാനും അസോഭയ്ക്ക് ഒരു കടമയുണ്ട്. അതേസമയം തന്നെ നമ്മൾ വേണ്ടത്ര കെയർ എല്ലാ കാര്യങ്ങളിലും എടുക്കേണ്ടതുമാണ്. മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത്തരം പരാതികളുടെ പ്രളയമാണെന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പറഞ്ഞു. ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ കൂടെ വരുന്നത് പരാതികളുടെ പ്രളയമാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ മനുഷ്യ ഈ പരാതികളിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വരുന്നത് ഈ ഒരു മനുഷ്യന് അർത്ഥപൂർണമായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങളുടെ ലംഘനത്തിനെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത്. ഇതിനെ ഒരു തരത്തിലല്ല ഒരു പരിധി വരെയെങ്കിലും സംരക്ഷിക്കാൻ ഉള്ള ഒരു പ്രവർത്തനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ അസോവ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവല്ലിൽ അധ്യക്ഷനായിരുന്നു. രൂപത ഡയറക്ടർ ഫാദർ ഡൊമിനിക് അയിലുപ്പറമ്പിൽ, അസോവ ഭാരവാഹികളായ എം മത്തായി, പി ജെ ആന്റണി, സണ്ണി വട്ടം, പ്രൊഫസർ ഫിലോമിന ജോസഫ്, പ്രൊഫസർ എം ഡി ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരും വിദേശ സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയവരുടെയുമായ സംഘടനയാണ് അസോവ. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000-ലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.